നമസ്കാര സുഹൃത്തുക്കളെ, നമ്മളിന്ന് മാഗ്നറ്റിസത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാഗ്നറ്റിസം അല്ലെങ്കിൽ ഒരു കാന്തത്തിൻ്റെ എഫക്റ്റ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ചൈനക്കാരാണെന്നാണ് പറയുന്നത്. ബി സി 2000 മുമ്പ് ചൈന ഭരിച്ചിരുന്ന ഹോങ്ടി എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തിക്ക് ഒരു തേരുണ്ടായിരുന്നു. ആ തേരിലൊരു പ്രതിമ ഉണ്ടായിരുന്നു. ഇതം ഏത് ദിക്കിലേക്ക് പോയാലും ഈ പ്രതിമ ചൂണ്ടിക്കാണിക്കുന്നത് നോർത്ത് ദിക്കായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോളമൻ രാജാവാണ് ആദ്യമായിട്ട് കോമ്പസ് കണ്ടുപിടിച്ചതെന്നും പറയുന്നുണ്ട്. ഇതാണ് സോളമൻ രാജാവ് കണ്ടുപിടിച്ച ഒരു കോമ്പസിൻ്റെ ഒരു രൂപം. ഇത് അയാളുടെ കോയിനിലെല്ലാം ഈ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. പക്ഷേ ഈ മോഡലായിരുന്നു സോളമൻ രാജാവിൻ്റെ കോമ്പസ് എന്നാണ് പറയപ്പെടുന്നത്. ഭൂമി തന്നെ വലിയൊരു മാഗ്നറ്റാണ്. ഭൂമിക്ക് ഒരു നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. മുകളിലുള്ള പോളിനെ നമ്മൾ നോർത്ത് പോളെന്നും താഴെയുള്ള പോളിനെ സൗത്ത് പോള് എന്നും പറയുന്നു. അതുപോലെ മാഗ്നറ്റിനും ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. സെയിം പോളുകൾ പരസ്പരം റിപ്പല് ചെയ്യും, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്റ്റ് ചെയ്യും. നമ്മൾ ചാർജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ചു, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അട്രാക്റ്റ് ചെയ്യും. നെഗറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിൽ റിപ്പല് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ നോർത്ത് പോളും സൗത്ത് പോളും പരസ്പരം, ഒരു രണ്ട് മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിലെ നോർത്ത് പോളും സൗത്ത് പോളും പരസ്പരം ആകർഷിക്കുകയും സൗത്ത് പോളും സൗത്ത് പോളും അതുപോലെ നോർത്ത് പോളും നോർത്ത് പോളും പരസ്പരം വികർഷിക്കുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഒരു മാഗ്നറ്റ് ഇങ്ങനെ നിൽക്കുന്നത്. മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ എപ്പോഴും ഭൂമിയുടെ നോർത്ത് പോളിലോട്ടാണ് അട്രാക്റ്റ് ചെയ്യപ്പെടുക. നമുക്കറിയാം ഒരു മാഗ്നറ്റ് മറ്റൊരു മാഗ്നറ്റിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് റിപ്പൽഷൻ ആയിക്കോട്ടെ അട്രാക്ഷൻ ആയിക്കോട്ടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇരുമ്പ് പോലുള്ള വസ്തുക്കളെയും ഇത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റ് അതിന് ചുറ്റും ഒരു ഫോഴ്സ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മാഗ്നറ്റ് അതിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഫിസിക്കൽ ഫീൽഡിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമ്മൾ പറയുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്നതാണ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ്. ഈ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ് ഔട്ട്സൈഡ് മാഗ്നറ്റ്, ഈ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടായിരിക്കും. ഇൻസൈഡിൽ മാഗ്നറ്റ് ബോഡിയുടെ ഇൻസൈഡിൽ സൗത്ത് പോൾ ടു നോർത്ത് പോളും ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് എപ്പോഴും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ് എപ്പോഴും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് പുറത്ത് ഇതിൻ്റെ ഡയറക്ഷൻ? മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസിൻ്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ആയിരിക്കും. പുറത്ത് നോർത്ത് ടു സൗത്ത് ആയിരിക്കും, പക്ഷേ ഉള്ളിൽ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ സൗത്ത് ടു നോർത്ത് ആയിരിക്കും. എക്സാമിന് ചോദിക്കാറുണ്ട്. അത് ആൾവേസ് ഒരു ക്ലോസ്ഡ് ലൂപ്പായിരിക്കും മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ്. അതുപോലെ നെവർ ഇൻ്റർസെക്റ്റ്, രണ്ട് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ആർ പാരലൽ, ഈ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സസ് ഒന്നൊന്നിനോട് പാരലൽ ആയിരിക്കും. ആൻഡ് സെയിം ഡയറക്ഷൻ റിപ്പൽ വൺ അനദർ. ഓക്കെ, സെയിം ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫോഴ്സസ് ആണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പല് ചെയ്യും. നമ്മൾ പറഞ്ഞു ഒരേ ഡയറക്ഷനിലുള്ള ലൈൻ ഓഫ് ഫോഴ്സസ് പരസ്പരം റിപ്പല് ചെയ്യുമെന്ന്. ഈ താഴത്തെ ഫിഗർ നോക്കൂ, താഴത്തെ ഫിഗർ നോക്കൂ. നോർത്ത് പോളും നോർത്ത് പോളും അടുത്താണ്. ഇതിൽ നിന്നുള്ള ലൈൻ ഓഫ് ഫോഴ്സസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഈ നോർത്ത് പോളിൽ നിന്നുള്ള ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ, അപ്പോൾ ഇത് തമ്മിൽ റിപ്പല് ചെയ്യും. അങ്ങനെയാണ് നോർത്ത് പോളും നോർത്ത് പോളും റിപ്പല് ചെയ്യാൻ കാരണം. കാരണം ഈ ലൈൻ ഓഫ് ഫോഴ്സസ് തമ്മിൽ റിപ്പൽഷൻ ആണ് ഉള്ളത്. ഇപ്പോൾ സൗത്ത് പോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, സൗത്ത് പോളിൽ ലൈൻ ഓഫ് ഫോഴ്സസ് സൗത്ത് പോളിലോട്ടാണ് വരുന്നത്. സൗത്ത് പോളിലേക്ക് അങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ. നോക്കൂ, ഈ ലൈൻ ഓഫ് ഫോഴ്സും ഈ ലൈൻ ഓഫ് ഫോഴ്സും ഒരേ ഡയറക്ഷനിലല്ലേ, അപ്പോൾ ഇത് റിപ്പൽ ചെയ്യും. അപ്പോൾ സൗത്ത് പോളും റിപ്പൽ ചെയ്യും. ഇനി അട്രാക്ഷൻ്റെ കേസ് എടുക്കാം. നോർത്ത് പോളും സൗത്ത് പോളും കൂടി വരുമ്പോൾ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിന് കാരണം? ലൈൻ ഓഫ് ഫോഴ്സസിൻ്റെ വേറൊരു പ്രോപ്പർട്ടി കൂടി നമുക്ക്
പരിചയപ്പെടാം. എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ഫോഴ്സസ് ഒരു ഇലാസ്റ്റിക് പോലെയാണ്, അത് വലിച്ച് നീട്ടിക്കഴിഞ്ഞാലും അത് വീണ്ടും ചുരുങ്ങാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ചുരുങ്ങാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടെ ലൈൻ ഓഫ് ഫോഴ്സസിനുണ്ട്. അപ്പോൾ ഇത് ചുരുങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ന്യൂട്രൽ ഈ നോർത്ത് പോളും സൗത്ത് പോളും അടുത്തേക്ക് വന്നാൽ ഈ ലൈൻ ഓഫ് ഫോഴ്സിന് പരമാവധി ചുരുങ്ങാൻ പറ്റും. ലൈൻ ഓഫ് ഫോഴ്സ് ചുരുങ്ങുന്നതിന് വേണ്ടി ഈ നോർത്ത് പോളും സൗത്ത് പോളും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യും. പെർമനൻ്റ് മാഗ്നറ്റ്, മാഗ്നറ്റിക് മെറ്റീരിയൽ, മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിസമാണ്. ഇലക്ട്രോ മാഗ്നറ്റിസമാണ് ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ, മെഷീൻസ്, ഇതിൻ്റെ എല്ലാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇലക്ട്രോ മാഗ്നറ്റിസം ഇലക്ട്രിക്കലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഒരു ബേസിക് പോയിൻ്റാണ്. ഒരു ചാർജ്ഡ് ബോഡിയുടെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ സംഭവം മനുഷ്യർക്ക് മുന്നേ തൊട്ട് തന്നെ അറിയാം. ആദ്യ പുരാതന കാലം തൊട്ട് തന്നെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വൈകിയാണ് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയത്. 1600s ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയത്. പല ശാസ്ത്രജ്ഞന്മാരും പല തിയറികളും കൊണ്ടുവന്നെങ്കിലും 19th century ആദ്യത്തോടുകൂടിയാണ് എക്സ്പെരിമെൻ്റലായിട്ട് ഇത് തെളിയിക്കപ്പെട്ടത്. 1820 ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഒരു മാഗ്നറ്റിക് കോമ്പസ് നീഡിലിൻ്റെ അടുത്തേക്ക് ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ കൊണ്ടുവന്നു. അപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ, ഈ കോമ്പസിൻ്റെ നീഡിൽ ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്റ്റായി. ഓക്കെ, കറണ്ട് കാരിയിങ് കണ്ടക്ടർ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നീഡിൽ ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്റ്റായി. ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ആവാൻ കാരണം എന്താണ്? ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ് ഈ നീഡിൽ. ഇത് ഡിഫ്ലക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഡിഫ്ലക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അയാൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഈ കറണ്ട് കാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്തു അയാൾ? ആൾ ബാറ്ററി തിരിച്ചു വെച്ചു, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കി. ഇതിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റാക്കി, എന്നിട്ട് വീണ്ടും നോക്കി. അപ്പോഴും നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. ഡിഫ്ലക്റ്റ് ചെയ്തത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മാറുന്നും ഉണ്ട്. ഓക്കെ, ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാനായിട്ട് 2 rules ഉണ്ട്. ഒന്ന് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂള്, അടുത്തത് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് റൂള് അല്ലെങ്കിൽ ഗ്രിപ്പ് റൂള് എന്നെല്ലാം പറയും. 2 rules ഉണ്ട്. അപ്പോൾ ഈ മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് കോർക്ക് സ്ക്രൂ റൂള്, കോർക്ക് സ്ക്രൂ റൂളെന്നും പറയാറുണ്ട് ഇതിന്. ഈ റൂളിനനുസരിച്ച് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഒരു സ്ക്രൂ നമ്മൾ ഒരു മരത്തിലോ ചുമരിലോ എവിടെയാണെങ്കിലും റൈറ്റ് ഹാൻഡ് കൊണ്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിച്ച് കയറ്റുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ സ്ക്രൂ മുന്നോട്ട് പോകുന്ന ഈ ഡയറക്ഷനാണ് എങ്കിൽ, കറണ്ട് ഡയറക്ഷൻ സ്ക്രൂ മുന്നോട്ട് പോകുന്ന ഈ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ സ്ക്രൂ ഉള്ളിലോട്ട് കയറ്റാൻ എങ്ങനെയാണോ തിരിക്കുന്നത് ആ ഡയറക്ഷനിലാണ്. ഓക്കെ, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മളുടെ കൈ, റൈറ്റ് ഹാൻഡ് എങ്ങനെയാണോ തിരിയുന്നത് ആ തിരിയുന്ന ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്നാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂള് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് കോർക്ക് സ്ക്രൂ റൂള് പറയുന്നത്. ഗ്രിപ്പ് റൂള് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് എൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തമ്പ് വരുന്ന രീതിയിൽ, ഈ രീതിയിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട്, റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ കണ്ടക്ടറിൽ പിടിക്കുകയാണ്. തമ്പിൻ്റെ ഡയറക്ഷനാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാക്കി വരുന്ന ഫിംഗറും ബാക്കി 4 fingers ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്നതാണ്
ഗ്രിപ്പ് റൂള് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് എന്നെല്ലാം പറയുന്ന നിയമം. മാക്സ്വെൽ എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ച ആൾ എന്ന് നമ്മൾ വിചാരിക്കരുത്, വലിയ പുള്ളിയാണ്. അദ്ദേഹമാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ ബേസ് ഇട്ടതും അദ്ദേഹത്തിൻ്റെ തിയറി തന്നെയാണ് നിലനിന്നതും. ലൈറ്റ് എന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്നും ഈ റേഡിയോ വേവ്സ്, ലൈറ്റ് വേവ് നമുക്ക് കാണാൻ കഴിയുന്ന വേവ് ലെങ്ത്തിലുള്ളതാണെന്നും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ വേവുകൾ ഉണ്ടാവാം എന്ന്, റേഡിയോ വേവ്സ് എല്ലാം ഉണ്ടാവാമെന്ന് പ്രെഡിക്റ്റ് ചെയ്തതും മാക്സ്വെല്ലാണ്. ഓക്കെ, ഈ റേഡിയോ വേവ് പിന്നീട് ഹെഡ്സ് കണ്ടുപിടിക്കുകയുണ്ടായി. ബേസിക്കായിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഒരു സ്റ്റാറ്റിക്കായിട്ടുള്ള ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ്, മൂവ് ചെയ്യുന്ന ചാർജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡാണ്. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നും നമുക്ക് പറയാൻ കഴിയും. എന്താണ് സോളിനോയിഡ്? സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പിച്ചുരുളാണ്. കമ്പിച്ചുരുൾ ഈ ഫിഗറിൽ നോക്കും, ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഇരുമ്പ് പീസാണെന്ന് വെക്കുക. അതിന് ചുറ്റും ഒരു കോപ്പർ കമ്പി ഇങ്ങനെ ചുരുളുകളായിട്ട് ഒരു ഹെലിക്സാക്കി ചുരുട്ടി വെച്ചിട്ട് ഇതിൽ കൂടി കരണ്ട് കടത്തിവിടുകയാണെങ്കിൽ ഈ അയൺ പീസ് ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അതിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. സോളിനോയിഡിനെ കുറിച്ച് അതിൻ്റെ അപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ്, ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ഇത് പറയുന്നത് ജസ്റ്റ് ഇതിൻ്റെ പോളും സൗത്ത് പോളും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റൂള് നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് റൂള് വെച്ചിട്ട്, അല്ലെങ്കിൽ ഹെലിക്സ് റൂൾ എന്ന് പറയും. ഹെലിക്സ് റൂള് എന്നും കൂടെ പറയാറുണ്ട്. ഹെലിക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം ചുരുൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹെലിക്സ് എന്നും കൂടെ പറയാറുണ്ട്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സോളിനോയിഡിനെ റൈറ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. റൈറ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കുമ്പോൾ നോക്കൂ, ഈ വിരലുകളുടെ ഡയറക്ഷനിലാണ്, ഈ തമ്പല്ല, തമ്പല്ലാത്ത ബാക്കി വിരലുകളുടെ ഡയറക്ഷനിലാണ് ഇലക്ട്രിസിറ്റി പാസ്സാവുന്നതെന്നുണ്ടെങ്കിൽ തമ്പ് ഡയറക്റ്റ് ചെയ്യുന്നത് നോർത്ത് പോളിനോടായിരിക്കും. ഈ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഒരു സോളിനോയിഡ് പിടിക്കുമ്പോൾ തമ്പ് ഒഴിച്ച് ബാക്കിയുള്ള വിരലുകളുടെ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ തമ്പ് ഡയറക്റ്റ് ചെയ്യുന്നത് നോർത്ത് പോളായിരിക്കും. അതാണ് ഹെലിക്സ് റൂള് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂള് എന്നെല്ലാം പറയുന്നത്. എൻഡ് റൂള് എന്ന് പറഞ്ഞ വേറൊരു റൂളുണ്ട്. എൻഡ് റൂള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സോളിനോയിഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുന്നു. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസിലാണ് അതിൻ്റെ കറണ്ട് പാസ്സാവുന്നതെങ്കിൽ, നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് നോക്കുന്നത്, ക്ലോക്ക് വൈസിൽ നിന്നാണ് കറണ്ട് പാസ്സാവുന്നതെങ്കിൽ നമ്മളുടെ അടുത്തുള്ള, നമ്മൾ നോക്കുന്ന സൈഡിലുള്ള പോള് എന്നത് സൗത്ത് ആയിരിക്കും. ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് പാസ്സാവുന്നത്, ഇവിടെ നോക്കും, ആൻറ്റി ക്ലോക്ക് വൈസിലല്ലേ കറണ്ട് പാസ്സാവുന്നത്. കറണ്ട് പാസ്സാവുന്നതെങ്കിൽ ആ നമ്മളുടെ അടുത്ത്, നമ്മൾ നോക്കുന്ന സൈഡിലുള്ള പോള് നോർത്ത് പോളാണ്. അതാണ് എൻഡ് റൂള്. ആ സംഭവം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് എൻഡ് റൂൾ? ഡിനോട്ട്സ് ദാറ്റ് ഇഫ് ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദ ക്ലോസസ്റ്റ് എൻഡ് ഈസ് നോർത്ത് പോൾ ആൻഡ് ദ ഫാർദസ്റ്റ് എൻഡ് ഈസ് സൗത്ത് പോൾ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്ലെമിംഗ്സ് ലോ, ഫാരഡേസ് ലോ, ലെൻസസ് ലോ ഇതെല്ലാം നോക്കാം. അതുപോലെ മാഗ്നറ്റിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ടേംസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം.